ചെറിയ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഒരു ഒന്നൊന്നേ സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 100,000 സംതിങ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഫോക്സ്വാഗൻ ടൈഗുൺ അല്ലേ? അപ്പൊ നമുക്ക് സേഫ്റ്റി പെർഫോമൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വാഹനമാണ്. ഇലക്ട്രിക് കാറാണ്, ടാറ്റ നെക്സോൺ ഇ വി, അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. മൈലേജ് പെർഫോമൻസ്, യാത്രാ കംഫർട്ട് നോക്കുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. നല്ല മൈലേജ്, ക്രൂസ് കൺട്രോൾ, അത്യാവശ്യം മാരുതിയിൽ സേഫ്റ്റി കാര്യങ്ങളും പെർഫോമൻസും നോക്കുന്നവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. ക്ലച്ച് ഇല്ലാണ്ട് നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് നമ്മൾ ക്യാബ്സിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ്. ഇന്നത്തെ പാർട്ടിൽ നമുക്ക് ബഡ്ജറ്റ് കാറുകൾ ഏറ്റവും നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാം. യെസ്, അപ്പോൾ നമുക്ക് ക്യാബ്സിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. നിങ്ങൾ കോഴിക്കോട് തിരുവണ്ണൂർ മീഞ്ചന്ന ബിരി ബൈപ്പാസിലാണ് വരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ക്യാബ്സിന്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പലരും ഉണ്ടാവും. നമുക്ക് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നിങ്ങള് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ, അത് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സിനും, കൂടാണ്ട് 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി വരുന്നുണ്ട്. ഓക്കേ, നമുക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്യാബ്സിന്ന് കാർ എടുക്കുന്ന ആൾക്കാർക്ക് ക്യാബ്സിന്റെ കാർ ആണെങ്കിൽ ഒരു 10-15% ഡിപ്രിസിയേഷനിൽ ഞങ്ങൾ വണ്ടി തിരിച്ചെടുക്കും. ബൈ ക്യാഷ് ആണെങ്കിൽ, എക്സ്ചേഞ്ച് ആണെങ്കിൽ ഒരു 10% വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 ഇയർ കഴിഞ്ഞ് നിങ്ങൾ വണ്ടിയൊക്കെ മാറ്റിയെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ മോഡൽ കാറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ഡിപ്രീസിയേഷൻ ഇല്ലാതെ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തിട്ട് പുതിയ കാർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് വിൽപ്പന അടുത്താണെങ്കിൽ ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ അതിന് നമ്മൾ സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുത്ത കാറുകൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബൈ ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 1 ഇയർ ഗിയർ ബോക്സ്, അതേപോലെ തന്നെ എഞ്ചിന് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പുതിയൊരു കാർ എടുക്കുന്നതിൽ സെയിൽ മാത്രമല്ല, പർച്ചേസും ഉണ്ട്. ആർക്കെങ്കിലും വണ്ടി കൊടുക്കാണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവെൽ അല്ലാണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അതേപോലെ ചെറിയ ചെറിയ എമൗണ്ടിലേക്ക് നമുക്ക് വാഹനങ്ങൾ ഇറക്കാം അല്ലേ. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് മാക്സിമം നമുക്ക് ലോൺ ആക്കാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നല്ല എമൗണ്ട് കുറച്ചിട്ടാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് വരുന്നത്. വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി, മിസ്സാക്കണ്ട. നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ. എലൈറ്റ് i20, അതിൻ്റെ സെക്കൻഡ് ജനറേഷന് KL11, നമ്മൾ കാലിക്കറ്റ് വണ്ടി തന്നെയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്, സ്പോർട്സ് ആണ്. ഓക്കെ, പെട്രോൾ മാനുവൽ. യെസ്, മൈലേജ് നമുക്കൊരു 15-16 പ്രതീക്ഷിക്കാം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡല്. അതേപോലെ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ആൻഡ്രസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ചാർജിങ് പോയിന്റ്സ്, ഓട്ടോ എ സി, സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 30,000 kilometers ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് റിപ്പയർസ് ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 95. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല് SX+ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 24,000 kilometers. പിന്നെ പെട്രോൾ IMT ആണ്. അതായത് നമുക്ക് ഒരു ഹാഫ് ഓട്ടോമാറ്റിക് എന്ന് പറയാം. അതെ, ക്ലച്ച് ഇല്ലാണ്ട് നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ. അപ്പൊ പിന്നെ അത്യാവശ്യം പെർഫോമൻസും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. ക്ലച്ച് ഇല്ലാതെ നമുക്ക് സൗകര്യമായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യാം. എത്ര ചോദിക്കുന്നത്? എങ്ങനെ ചോദിക്കുന്ന റേറ്റ്? 965. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 8.5 lakh rupees ലോണ് വാസം. 1 lakh rupees സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. യെസ്, അടുത്തതാണ് നമുക്ക് മാരുതിയിൽ നമുക്ക് എന്നും ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ പെർഫോമൻസ്, മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് എന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി എസ്ക്രോസ് ഡീസൽ ഹൈബ്രിഡ്. സോ നല്ല പെർഫോമൻസ് ഉണ്ടാവും, മൈലേജ് കിട്ടുന്ന സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നതല്ല. കമ്പനി അലോയ്സ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചർ വരുന്നുണ്ട്. അതേപോലെ ക്രൂസ് കൺട്രോൾ വരെ വരുന്ന ഒരു വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങൾ, മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡൽ. 18 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ 87,000 kilometers. ഫുൾ കമ്പനി സർവീസ്. സെക്കൻഡ് കീ സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ. ക്രോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീസൽ ഇത്ര ചെറിയ മൈലേജ് ആണ് ഇത് ശരിക്കും. ഓക്കെ, സോ നമുക്ക് പിന്നെ പൊതുവെ ഈ ഒരു 1 lakh താഴെയുള്ള വാഹനങ്ങൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. നമുക്ക് അത്യാവശ്യം പിന്നെ നല്ലൊരു വാഹനം, ഫുൾ കമ്പനി സർവീസ് സിസ്റ്റം എല്ലാം അവൈലബിൾ. എത്ര ചോദിക്കുന്നത്? എങ്ങനെയായിരുന്നു ചോദിക്കുന്ന റേറ്റ്? 865. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഒരു 7.5 lakh ഉണ്ടെങ്കിലൊക്കെ ലോണ് പാസ്സാവും. അപ്പൊ ഒരു 1.5 to 1.5 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. സോ നല്ല മൈലേജ്, ക്രൂസ് കൺട്രോള്,
അത്യാവശ്യം മാരുതിയിൽ സേഫ്റ്റി കാര്യങ്ങളും പെർഫോമൻസ് നോക്കുന്നവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. നല്ല മൈലേജ്, അത്യാവശ്യം സ്പേഷ്യസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. നമുക്ക് ഉണ്ടായുടെ i10 ഗ്രാൻഡ് i10 നിയോസിന് സെയിം എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം ഓറ അല്ലേ. അതായത് നമുക്ക് മൈലേജ് ആണ്, അതേപോലെ തന്നെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. കിലോമീറ്റർ 29,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ അല്ലേ. ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. അതേപോലെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങള്, പിന്നെ ക്വാളിറ്റിയുള്ള നല്ല ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 560. 560. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ? ഇതും അതേപോലെ തന്നെ 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടി സുഖമായിട്ട് ഇറക്കാം. അത്യാവശ്യം മൈലേജ് കിട്ടും. അത്യാവശ്യം സ്പേസസ് ആണ്. അത്യാവശ്യം പെർഫോമൻസ് ഉള്ളത് നല്ലൊരു അടിപൊളി സെഡാൻ അല്ലേ. മൈലേജ്, പെർഫോമൻസ്, യാത്രാ കംഫർട്ട് നോക്കുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. സെഡാന്റെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക്, ഹോണ്ട ജാസ് ഡീസൽ. മൈലേജ് നമുക്ക് ലോങ് ഡ്രൈവിൽ 22-23 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. കെൽട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ, 4 പുതുപുത്തൻ ടയേഴ്സ്. എങ്ങനെയായിരുന്നു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? 2016 മോഡല് VX ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ, ഡീസല്. എങ്ങനെയായിരുന്നു ചോദ്യം? ചോദ്യം 635. 635. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 1 rupee, 5 rupee അടുത്ത് തന്നെ ലോൺ പാസ്സാക്കാം. അപ്പൊ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, യാത്രാ കംഫർട്ട്, അതും ചെറിയ കിലോമീറ്റർ കൂടി നല്ലൊരു ഡീസൽ വേരിയന്റ്. നമുക്ക് ഏകദേശം ഒരു 1 something അതിന്റെ താഴെ ഒരു ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി ഇറക്കാൻ പറ്റും. ഒരു വെന്യൂ, നേരത്തെ നമ്മളൊരു IMT പരിചയപ്പെട്ടിരുന്നു. ഇത് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. മോഡൽ എങ്ങനെയായിരുന്നു? 2022 മോഡൽ SX ഓപ്ഷൻ. കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും. വാറണ്ടി. കിലോമീറ്റർ? കിലോമീറ്റർ 36,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ. ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി. അപ്പോ നല്ല മൈലേജ് ഉണ്ടാവും, പെർഫോമൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, ചെറിയ കിലോമീറ്റർ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ചോദിക്കുന്ന റേറ്റ് 11.95. 11.95. ഏകദേശം എത്ര രൂപയ്ക്കുണ്ട് വണ്ടി ഇറക്കാം? ഒരു 10 rupee അടുത്തൊക്കെ ലോൺ പാസ്സാവും. 10 rupee അടുത്ത് വരെ നമുക്ക് ലോൺ പാസ്സാവും. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും. ഇലക്ട്രിക് കാർ ആണ്, ടാറ്റ നെക്സോൺ EV. അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് വരെ വരുന്ന വാഹനം. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2021 മോഡൽ XZ A+. XZ A+. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 48,000 kilometers. ഇതിന് ഫുൾ കമ്പനി സർവീസ്? ഫുൾ കമ്പനി സർവീസ്. ഇത് എങ്ങനെയാണ്? 7 years വരെ കമ്പനി വാറണ്ടി ഉള്ളതാണ്. സോ നമുക്ക് കമ്പനി വാറണ്ടിയിലെ ഒരു വാഹനം. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് നമുക്ക് ഫുൾ ചാർജിൽ ഏകദേശം എത്ര കിലോമീറ്റർ ആണ് റണ്ണിംഗ്? ഒരു 260 ആ റേഞ്ചിലാണ്. 260 kilometers ഒക്കെയാണ് നമ്മൾ ഫുൾ ചാർജ് റൺ ചെയ്യുന്നത്. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 13.5. 13.5. നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അല്ലേ. ഫ്രഷ് കാർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ലക്ഷങ്ങൾ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും? 12 rupees അടുത്ത് തന്നെ ലോൺ പാസ്. അപ്പോൾ ഒന്ന് സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റൂല. റെനോ ഡസ്റ്റർ സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് KL 58 തലശ്ശേരി രജിസ്ട്രേഷന്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. സോ 110 PS ആയിരിക്കും. അത് ഡീസലിൽ ഓട്ടോമാറ്റിക്കലി നല്ല പെർഫോമൻസ് പ്ലസ് നമുക്ക് മൈലേജ്. അതും ഡീസലാണ് വാഹനം. നമുക്ക് ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്, 4 tyres പക്ക. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ RXZ ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 46,000 kilometers. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? 7.35. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 6 rupees വണ്ടി ഇറക്കാൻ പറ്റും. 6 rupees ലോൺ പാസ്സാവും. ഒരു 1 something ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പ്രൈസ്. അതിലാറ് നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറക്കാം അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ ഒരു ആരിയർ പരിചയപ്പെട്ടിരുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ടിലും ഉണ്ട് ആരിയർ അല്ലേ. ഇത് ഡുൾ ടൂൺ ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്കില്. KL 76 രജിസ്ട്രേഷന്. പിന്നെ ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് ഓണറാ വരുന്നത്. 43,000 kilometers ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. പക്ക ഹൈ ക്വാളിറ്റി വാഹനം. ഫുൾ കമ്പനി സർവീസ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 14,35,000. 14,35. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വരെ ലോൺ ചെയ്യാൻ പറ്റും? ഒരു 12.5 lakh ലോൺ ചെയ്യാം. അപ്പൊ ഒരു 2 lakh അതിന്റെ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ പ്രൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫോക്സ്വാഗൺ ടൈഗുൺ അല്ലേ. അപ്പൊ നമുക്ക് സേഫ്റ്റി പെർഫോമൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി വാഹനമാണ്. അതേപോലെ തന്നെ നമുക്ക് KL 13 രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് തൊട്ട് താഴെ. മറ്റുള്ള നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ബാക്കി എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അത്യാവശ്യം ടയറ് കാര്യങ്ങൾ, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2022 മോഡൽ ഹൈലൈൻ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് ഹൈലൈൻ പ്ലസ് വരുന്നുണ്ട്. കിലോമീറ്റർ
ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ടോപ്പ് ലൈൻ അല്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങള് 23,000 ഫുൾ കമ്പനി സർവീസ്. അപ്പൊ അണ്ടർ കമ്പനി വാറണ്ടി ഉള്ള വാഹനം. അതെ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 12.85. ഏകദേശം നമുക്ക് എത്ര രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം? മാക്സിമം ഒരു 11.5 അടുത്ത് തന്നെ ലോൺ ഒരു ഒന്ന് അതിന്റെ താഴെയുള്ള ചെറിയ കിലോമീറ്റർ കമ്പനി വാറണ്ടിയിൽ ഫുൾ പക്ക ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് ആണ്. WRV നേരത്തെ നമ്മൾ CNG ആണ് പരിചയപ്പെട്ടിരുന്നത്. ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് കാര്യങ്ങൾ അല്ലേ? ഇതും VX ആണ് ഏറ്റവും ടോപ്പിന്റെ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം. അതേപോലെ തന്നെ KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷന് അതുപക്ഷം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ VX 43,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ഫ്യൂവൽ ഏതായിരുന്നു? പെട്രോൾ. പെട്രോൾ ആണ്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അപ്പോ എത്ര ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് 6.85. ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം? ഒരു 5 lakh ഒക്കെ ഉണ്ട്. 5 lakh അടുത്ത് തന്നെ ലോൺ പാസ് ആവും. മേ ബി 1 lakh ഒക്കെ മതിയാവും. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ 5 lakh കൂടുതലൊക്കെ ലോൺ പാസ് ആവും. പക്ക ഹൈ ക്വാളിറ്റി വേണം. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ്. അടുത്തവണ നമ്മൾ വീണ്ടും നമുക്ക് അവിടെ ഒരു ആരിയർ വന്നിട്ടുണ്ട്. അപ്പൊ വൈറ്റ് ഡുവൽ ടൂൺ ആണ് നേരത്തെ പരിചയപ്പെട്ട്. അതേപോലെ തന്നെ ഒരു ഗ്രേ ഉണ്ടായിരുന്നു. ഇത് പക്ക ഡാർക്ക് അല്ലെ? ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ്, പനോരമിക് സൺറൂഫ് വരെ വരുന്ന വാഹനം. ഇതെങ്ങനെയാണ്? ഡീസൽ ഓട്ടോമാറ്റിക്. ഓ, അപ്പൊ നമുക്ക് ഹൈലി പിന്നെ ട്രാവൽ എക്സ്പീരിയൻസ് പ്ലസ് നമുക്ക് ഫ്യൂച്ചർ ലോഡർ ആയിട്ടൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡൽ XZ A+. ഓക്കെ. കിലോമീറ്റർ? 45,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു വാഹനത്തിൽ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് 18.35. 18.35 പ്രശ്നം. ഏകദേശം നല്ലൊരു എമൗണ്ട്, 28.5 അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു 10 lakh സംതിങ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര പേര്? എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി ഉണ്ട്. ഓക്കെ. ഏകദേശം നമുക്ക് എത്ര പേര് നമുക്ക് ലോൺ ചെയ്യാം? ലോൺ ഒരു 2 lakh അടുത്തൊക്കെ ലോൺ ചെയ്യാം. എന്നാലും നമുക്ക് ഇത്രയും വലിയൊരു വാഹനം നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതും ചെറിയ കിലോമീറ്റർ ഇല്ല, ഡിപെൻസ് നമുക്ക് ഇയർലിയൊക്കെ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം സെൽട്ടോസുകൾ പരിചയപ്പെട്ടിരുന്നു. നമ്മളെ സെക്കൻഡ് പാർട്ടിലും അല്ലെ നമുക്ക് സെൽട്ടോസ് ഉണ്ട്. ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അതും റെഡ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡൽ HTK ആണ് വരുന്നത്. HTK നമ്മുടെ 55,000 കിലോമീറ്റർ. ഡീസൽ ആണോ പെട്രോൾ? ഡീസൽ അല്ലേ. സോ നമുക്ക് നല്ല പെർഫോമൻസ്, മൈലേജ്, അതേപോലെ തന്നെ അത്യാവശ്യം ഫീച്ചറാണ്. ലോഡറാണ് വാഹനം. നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സൺറൂഫിന്റെ കുറവുണ്ട് എന്ന് പറയാമല്ലേ. മറ്റേ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റേഴ്സ് എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 55,000. 55,000 ഫുൾ കമ്പനി സർവീസ് അല്ലേ. ഇതിന്റെ സർവീസ് ബുക്ക് സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ ആണ്. എത്രയാണ് ചോദിക്കുന്നത്? 13.15. ഏകദേശം നമുക്ക് എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ ഒരു 12 rupees അടുത്ത് തന്നെ ഒരു ഒന്നൊന്നേ സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്തത് വീണ്ടും നമ്മൾ ചെറുവാഹനത്തിലേക്കാണ് പോകുന്നത്. ഫോർഡ് ആസ്പിയർ അല്ലേ. ഇതിന്റെ സെഡാൻ ആണ്. നല്ല പെർഫോമൻസ്. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. സോ നല്ല മൈലേജ് ഉണ്ടാവും. 20 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. അതും ഫുൾ പക്ക ബ്ലാക്കിൽ വരുന്ന വാഹനം. KL 41 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ ടൈറ്റാനിയം. ടൈറ്റാനിയം 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഓക്കെ. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല സ്പേസിയസ് ആണ് വരുന്നത് അല്ലേ. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആണ്. സേഫ്റ്റിയുടെ കാര്യത്തിലും പക്കയാണ് വണ്ടി അല്ലേ. പിന്നെ അഡീഷണൽ അലോയ് കാര്യങ്ങൾ, അത്യാവശ്യം ടയറും വരുന്നുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 4.65. നല്ലൊരു പ്രൈസിന് കൊണ്ടുപോകാം അല്ലേ. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 4 lakh നമുക്ക് വണ്ടി ഇറക്കാം. ഡീസലാണ്. നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ന്യൂ മോഡൽ ക്രെറ്റ കാര്യങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ജെൻ ക്രെറ്റ അല്ലേ, വൈറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ KL 11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ 12.14 നല്ല നമ്പർ. അതേപോലെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങൾ നാലു ടയറും പക്കയാണ് വരുന്നത്. ഓപ്ഷൻ ഏതായിരുന്നു? ഫുൾ ലോഡ് ആണോ? SX+. അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. അന്ന് പിന്നെ സൺറൂഫ് ഇല്ല. അതിന് സെക്കൻഡ് ജെന്നു മുതലാണ് സൺറൂഫ് ഒക്കെ തുടങ്ങിയത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വരുന്നത് 68,000. ഓക്കെ. ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദ്യം? ചോദിക്കുന്ന റേറ്റ് 8.65. 8.65 ആണ് നമ്മള് ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 7 ഒക്കെ കിട്ടും. ഒരു ഒന്നൊന്നേ സംതിങ് സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്യാപ്സിലായിരുന്നു. ക്യാപ്സിലെ രണ്ടാമത്തെ പാർട്ട് നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല കളക്ഷൻസ്. ഏകദേശം 10-40 വാഹനങ്ങളാണ് നമ്മൾ രണ്ട് പാർട്ടികളായിട്ട് പരിചയപ്പെട്ടത്. എല്ലാം ചെറിയ ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല ഹൈ ക്വാളിറ്റി പ്രീമിയം കാറുകൾ. സോ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിലേക്ക് ഇറക്കാം. അപ്പൊ ഈ ന്യൂ ഇയറിലേക്ക് നമ്മളിപ്പോ ഈ പ്രവേശിച്ച സമയത്ത് മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നല്ല കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ
വിത്ത് വാറണ്ടി നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ ക്യാബ്സിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ക്യാബ്സ് പിഡിഎ വൺ കാർസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആണ്. തായ നമ്പർ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യാം, കൂടുതൽ എൻക്വയറീസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. സ്മീറിയാസ് ആൻഡ് ജെഫ്ന സൈനിങ് ഓഫ്.